വെൽക്കം ബാക്ക് ടു മിനാർ പതിനാലാം റാവ് സീസൺ ത്രീ. ഇന്നത്തെ എപ്പിസോഡിൽ അടുത്തതായി പി ടി അബ്ദുൾ റഹ്മാൻ രചിച്ച ഒരു ഗാനവുമായി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഫൈസൽ. ഫൈസൽ ഇന്ന് നല്ല സുന്ദരനായിട്ടുണ്ട്. എന്തുണ്ട് വിശേഷങ്ങൾ? സുഖം. ഓക്കെ മോനെ, അപ്പൊ ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? പി ടി അബ്ദുൾ റഹ്മാൻ രചിച്ച രാവിന്റെ നീലക്കാടോടി കിടന്നു. ഓക്കെ, പെർഫോമൻസിന് മുന്നേ സാർ, പി ടി അബ്ദുൾ റഹ്മാൻ രചിച്ചത് ആരും ആരാ സംഗീതം ചെയ്ത്? എ ടി ഉമ്മർക്കാണ്. എ ടി ഉമ്മർ. ഓക്കെ, ആര് റെക്കോർഡിൽ ആരും പാടിയിട്ടുള്ളത്? പീർക്ക. എല്ലാം ഈ എ ടി ഉമ്മറുടെ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. പി ടി അബ്ദുൾ റഹ്മാൻ എഴുതിയ ഒരു പാട്ട് തന്നെ ഞാനും വാണിജ്യറാമ കൂടി പാടിയിട്ടുണ്ട്. ഇതൊന്നും ആർക്കും അറിഞ്ഞൂടെ എന്ത് ചെയ്യാനെ പോലെ. വാണിജ്യറാമ ഞാനും കൂടി പി ടി അബ്ദുൾ റഹ്മാൻ എഴുതി എ ടി ഉമ്മർ സംഗീതം ചെയ്തൊരു പാട്ട് പാടിയിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് വളരെ മുമ്പ്. ഏതായാലും ഈ പാട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, എന്നിട്ട് ആ പാട്ട് പാടി നോക്കാം അല്ലേ. താങ്ക് യു സർ. ഫൈസൽ അപ്പൊ കളിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് ഹാവ് എ ലുക്ക്. ഓടി കടന്ന് പോയി പോയി
ഫൈസൽ എന്ത് രസമാണ് കേട്ടിരിക്കാൻ. ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് പറയാണ്ടിരിക്കാൻ വയ്യ. നന്നായിട്ട് പാടി. പിന്നെ ആ ഫൈസലിൻ്റെ ആ ക്യൂട്ട് സ്മൈൽ നല്ല രസമുണ്ടായിരുന്നു. ഇനി നമുക്ക് പാട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. സോ നന്നായി പാടി ഫൈസൽ. ഒരു താളക്കൊഴുപ്പിൻ്റെ ഒരു ഒരു പ്രത്യേക ഒരു ലോകം തന്നെ നമുക്ക് കിട്ടി അല്ലേ. പിന്നെ ഈ എനിക്ക് തോന്നി കുറച്ചുകൂടി വോളിയം ശബ്ദത്തിനുണ്ടായിരുന്നേ കുറച്ചുകൂടി നന്നായിരുന്നു തോന്നി. ഇതിപ്പോൾ ഒരു ചെറിയ കുട്ടി ആയതുകൊണ്ടാണ് അല്ലേ. കുട്ടിയാണെങ്കിലും കുറച്ചുകൂടി ശബ്ദം നമുക്ക് ഉണ്ടാക്കണം ഇനി. പ്രാക്ടീസ് ചെയ്തൊക്കെ ഉണ്ടാക്കണം. ശബ്ദത്തിലുള്ള കുട്ടിത്വവും അതൊക്കെ ഇരുന്നോട്ടെ, അത് കുഴപ്പമില്ല. പക്ഷെ കുറച്ചുകൂടി വോളിയം നമ്മൾ പാടുമ്പോൾ ഉണ്ടാവണം അല്ലേ. മൈക്ക് വെച്ചിട്ടും വേണ്ടത്ര ഇങ്ങോട്ട് പോരുന്നില്ല ശബ്ദം, അതും കൂടി വേണം. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് കുറേയൊക്കെ. ശ്രദ്ധിക്കണം. ആ പാട്ട് പാടാൻ ഇച്ചിരി ഇച്ചിരി പ്രയാസമുണ്ട്. കാരണം വെച്ചാൽ അതിനുള്ളിലെ കാര്യങ്ങളും അതിന് എന്താ വാക്കുകളുടെ അവസാനം കൊടുക്കുന്ന ചില സംഗതികളും ഒക്കെ ഒരുമിച്ച് ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് പാടി. നന്നായി പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു സർ. പ്രണത ഫൈസൽ, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. പീർക്കാട് പീർ മുഹമ്മദ് ശൈലജ, അത്രയും അവർ ആ ഒരു സമയത്ത് അഴകേറുന്നോളേവ, ഈ രാവിൻ്റെ, അങ്ങനെ കുറേ പാട്ടുകൾ ഹിറ്റ് പാട്ടുകളുണ്ട്. ആ എൻഡിൽ വരുന്നൊരു തിങ്സ് അല്ലേ, അത് ശരിക്കും ഫൈസൽ നന്നായിട്ട് നല്ല സംഗതികളൊക്കെ വരും. അതൊരു ഇത്തിരി ചില സ്ഥലത്ത് മാത്രം ഒരിത്തിരി സസ്റ്റെയിൻഡ്, അതെനിക്ക് ബ്രത്ത് അല്ലേ ബ്രത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ മൈക്ക് വീണ്ടും നമ്മളെ പഴയ സ്ഥലത്തോട്ട് പോയിട്ടില്ലല്ലോ പൊസിഷൻ, അതുകൊണ്ടാണ് കേട്ടോ ആ വോളിയം ഉണ്ടോ. ഞാൻ എപ്പോഴും അതിനകത്ത് പറഞ്ഞിട്ടില്ലേ, മുമ്പൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അത്. അപ്പോൾ അതാണ് ഫൈസലിൻ്റെ ഒരു പ്രശ്നം വരെ എപ്പോഴും ആ ലെവലങ്ങ് പോവും കേട്ടോ. അത് നല്ലോണം ശ്രദ്ധിച്ചോ. പിന്നെ അനുപല്ലവിയിലൊക്കെ ചില സ്ഥലത്തൊക്കെ ഭയങ്കര ഫീലായിരുന്നു. അത് ഫൈസൽ ഫൈസൽ തന്നെയാണ്, അതെവിടെയും കൊണ്ട് കളഞ്ഞിട്ടൊന്നുമില്ല. ഈ ഒരു മൈക്കിൻ്റെ ഇനി രണ്ടാമത് തിരിച്ചങ്ങോട്ട് പോകരുത്. ബാക്കിയൊക്കെ ഈ ഒരു സസ്റ്റെയിൻഡ്, അത് ആ മോനെ ആ ഒരു രണ്ട് ഡുവറ്റ് സോങ്ങാണ്. അപ്പോൾ ആ ഒരു ഇതിലൊക്കെ ഒരു എൻ്റെ അതും ഇനി സസ്റ്റെയിൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ മുരളിയേട്ടൻ പറഞ്ഞൊക്കെ ശ്രദ്ധിച്ചില്ലേ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മൈക്കിൻ്റെ കാര്യം ഒന്നും കൂടെ ശ്രദ്ധിച്ച് അടുത്ത നല്ല പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് വരിക കേട്ടോ. താങ്ക് യു രണത. ശാന്ത്, ഇപ്പോൾ ഇവിടെ ഇപ്പോൾ മൂന്ന് ഫൈസലുണ്ട്. ഒന്ന് കീബോർഡ് ഫൈസൽ, ഒന്ന് ഫൈസൽ എലിറ്റിൽ, ഒന്ന് ആ ഫൈസൽ. തട്ടി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഫൈസലെ മോൻ അടിപൊളിയായിട്ട് പാടി. താങ്ക് യു. എനിക്ക് ഇതാണ് ആ മുരളിയേട്ടൻ പറഞ്ഞ പോലെ ഫസ്റ്റ് പല്ലവി കേട്ടില്ല, അത് മൈക്കിൻ്റെ പ്ലേസ്മെൻറ്റിൻ്റെ ആയിരിക്കാം. പിന്നെ ബേസുമാണ്, അപ്പം നാച്ചുറലി നമ്മുടെ ലെവൽ ലോ ആയിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ കുറച്ച് അടുത്ത് വെച്ച് പാട്. അതുപോലെ അനുപല്ലവി രണ്ട് ചരണം, ഇതൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ ആ ഫീലിങ്ങനെ മുഴുകി ഇങ്ങനെ ഇരിക്കായിരുന്നു. നന്നായിട്ട് പാടി. കുറച്ചുകൂടെ ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നെങ്കിൽ അതിനകത്തുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ചെറിയ ചെറിയ പിച്ച് ഔട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇല്ലയെന്നല്ല. പക്ഷെ ആ ഫീല് ആയിരുന്നു നമ്മളെല്ലാവരും, എനിക്ക് ഞാൻ മാത്രമല്ല നമ്മളെല്ലാവരും കേട്ടവരെല്ലാവരും എന്തായാലും ആ ഫീലിലായിരുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചെറിയ ഈ പറഞ്ഞ പോലെ പിച്ച് ഔട്ട് കാര്യങ്ങൾ അതുകൂടെ ഒഴിവാക്കിയിരുന്നെങ്കിൽ എത്ര ഭംഗിയുണ്ടാവും. വളരെ ചെറിയ പ്രശ്നം കേട്ടോ, വലിയ മേജർ പ്രശ്നങ്ങളൊന്നുമില്ല, ചെറുത്. അപ്പോൾ ഇനി പറഞ്ഞാലും മോൻ യങ്ങാണ്, ഇനിയും നമ്മളിപ്പോൾ ഈ ജേണി തുടങ്ങിയിട്ടേ ഉള്ളൂ, യാത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പം കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇതെടുത്തിട്ട് മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻ സർ. ഫൈസൽ മാഷെ, ഗംഭീരമായ അവതരണമാണ്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം പിന്നെ ഇത് പി ടി നമ്മുടെ ഇതിൻ്റെ ഒരു സംഭവം എന്താണെന്ന് മനസ്സിലായി, എന്താണ് ഈ വിഷയം എന്ന് മനസ്സിലായാൽ മോനെ. എന്ത് മനസ്സിലായി? ബദറുൽ മുറിയൻ ഹുസൈൻ, ആ ഒരു പ്രണയകം, അനശ്വര പ്രണയം, പ്രണയ കഥയാണ് അത്. ഒരു അനശ്വര ഗാനമാക്കിയതാണ് പി ടി ചെയ്തത്. പി ടി അങ്ങനെ മോയിൻകുട്ടി വൈദ്യർ എഴുതിയതുപോലെ ഇങ്ങനെ ഒരു 10-15 പാട്ട് ഈ ഒരു പ്രണയ കഥ എഴുതിയിരുന്നു. അതിലൊരു ഭാഗമാണിത്. അബൂ സയ്യാദ് എന്ന മത്സ്യക്കച്ചവടക്കാരൻ്റെ അല്ലെങ്കിൽ മുക്കുവൻ്റെ കൂടെ പിന്നെ ബദൽമുനീറാണെന്ന് ധരിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് പോയാൽ നേരം കൊടുത്തപ്പോഴാണ് കൂടെയുള്ളത് ഈ ബദൽ മുനീറല്ല, ഈ അബൂ സയ്യാദാണെന്ന് ഹുസൈനുൽ ജമാലിന് മനസ്സിലാവുന്നത്. ആ ഒരു ഭാഗമാണ് ആദ്യം അയാളെ ശരിപ്പെടുത്താൻ നോക്കി, കൊല്ലാൻ നോക്കി. പിന്നെ മനസ്സിലായി ഇയാളുടെ സഹായം ആവശ്യമുണ്ട്, ആണാണല്ലോ, കാരണം ഇതൊരു യാത്ര പോവുകയാണ്.
അപ്പോൾ ഈ ഒരു സഹായം ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി കൊല്ലാതെ വിടുകയാണ്. ആ ഭാഗമൊക്കെ വളരെ കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. നല്ല രസമുണ്ട്. ആ കഥ പറയുന്നത് പോലെ മോൻ ആ ഫീൽ ഇങ്ങനെ പാടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പോൾ അത് മനസ്സിലാക്കണം, അതിനു വേണ്ടിയാണ് ഞാൻ ആ പറഞ്ഞത്. തീർക്ക ശൈലജേച്ചിയുടെ ആ ഒരു ടീമിൻ്റെ ഒരുപാട് പാട്ട്, അപ്പോൾ അഴകേറുന്നോളേവ, ആരംഭ സബീതാൻ്റെ, മുത്തുവൈരക്കല്ല് വെച്ച ഒരുപാട് പാട്ടുണ്ട്, മഴവിൽ വിരിഞ്ഞല്ലോ, അതിലൊരു എണ്ണപ്പെടുന്നൊരു പാട്ടാണിത്. നല്ല സെലക്ഷനാണ്. മോൻ വളരെ പി ടി എന്ന എന്താ പറയുക അതുല്യനായ എഴുത്തുകാരൻ്റെ മനോഹരമായ ഈ വരികൾക്ക് നല്ല രീതിയിലാണ് മോൻ പാടിയത്. ഓക്കെ മാം, താങ്ക് യു ഫൈസൽ മാഷെ. ഫൈസൽ, ഇനി മാർക്സിൻ്റെ ടൈമാണ്, എത്ര മാർക്സ് കിട്ടും നോക്കാം. ഷാൻസ് ഫൈസൽ 26 ആണ്. 30 ഞാൻ 26 ആണ് വിചാരിച്ചിരുന്നേ. പക്ഷെ ആ മൈക്കിൻ്റെ അതൊക്കെ ഇനി ഉണ്ടാവില്ലല്ലോ ഞാൻ പറഞ്ഞ. പിന്നെ കുഞ്ഞ് ആ സസ്റ്റെയിൻ്റെ അതോ പ്രശ്നം കൊണ്ട് 1.5 ഞാൻ ഇങ്ങോട്ട് കുറച്ചു. 25.5 ഞാൻ യഥാർത്ഥത്തിൽ 6 മാർക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇതേക്കന 0.5 കുറച്ചളഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ 0.5 കൂട്ടി. എന്താ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, അതുകൊണ്ട് 0.5 കൂട്ടി. ടോട്ടൽ സ്കോർ 84/100. ഒരു മെച്ചപ്പെട്ട സ്കോർ തന്നെയാണ്, കുഴപ്പമില്ല. എന്തായാലും ഫസ്റ്റ് സ്റ്റേജ് കഴിയുമ്പോൾ ഈ ഒരു സ്കോറിന് കുഴപ്പമില്ലാത്ത സ്കോർ തന്നെയാണ് ഞാൻ പറഞ്ഞതുപോലെ. അടുത്ത സ്റ്റേജ് ആകുമ്പോഴേക്കും ഇതിൽ നിന്ന് കൂടണം. ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു.